ആർട്ടൂൺ ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ നിങ്ങളെല്ലാവരോടും വലിയൊരു നന്ദി പറയാനുണ്ട്. നമ്മളുടെ ഗ്രൂപ്പ് 400+ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്ര എത്തിച്ചേരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജാരവിവർമ്മയുടെ പേര് വളരെ സുപരിചിതമാണ്, അല്ലേ? പ്രത്യേകിച്ചും ചിത്രകലയിൽ താല്പര്യമുള്ളവർ അദ്ദേഹത്തെക്കുറിച്ച് അറിയാതിരിക്കാൻ ഇടയില്ല. ഇവിടെ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് രാജാരവിവർമ്മയുടെ ഒരു പോർട്രേറ്റാണ്. ഓയിൽ കളറിലാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. April 29 കിളിമാനൂർ കൊട്ടാരത്തിലാണ് രാജാരവിവർമ്മ ജനിച്ചത്. അന്നുവരെ നമുക്കൊന്നും അത്രയും പ്രശസ്തമല്ലാതിരുന്ന ഓയിൽ കളറിനെ ഇന്ത്യയിൽ പ്രശസ്തമാക്കിയതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു ചിത്രകാരനാണ് രാജാരവിവർമ്മ. ഓയിൽ കളറിൽ അദ്ദേഹത്തിന് കൂടുതൽ ക്ലാസ്സുകളൊന്നും ലഭിച്ചിട്ടില്ല. ആ സമയത്ത് കിളിമാനൂർ കൊട്ടാരത്തിൽ വന്ന് താമസിച്ച് ചിത്രരചന നടത്തുന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് ചിത്രകാരൻ തിയോഡർ ജാൻസൻ വരയ്ക്കുന്നത് നോക്കി പഠിച്ചിട്ടാണ് രാജാരവിവർമ്മ പഠിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഓയിൽ കളറിൽ ഒത്തിരി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതുവരെ നമ്മളുടെ ഇന്ത്യൻ ചിത്രരചന രീതി പാശ്ചാത്യ ചിത്രരചന രീതിയിൽ നിന്നും വളരെ വ്യത്യാസമായിരുന്നു. നമുക്ക് ഈ പേഴ്സ്പെക്റ്റീവും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും റിയലായിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. പക്ഷേ രാജാരവിവർമ്മയ്ക്ക് യൂറോപ്യൻ രീതിയിലുള്ള ചിത്രരചനാ സമ്പ്രദായം വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ചിത്രരചന രീതികളിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. വളരെ വിജയപ്രദമായി തന്നെ അദ്ദേഹത്തിന് ആ കാര്യം ചെയ്യാൻ സാധിച്ചു. കേരളത്തിന് പുറത്ത് ഒത്തിരി യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറാഠി തമിഴ് നാടകങ്ങളിലുള്ള സ്വാധീനം വളരെ കൂടുതലായിരുന്നു. അത് കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ രംഗ ചിത്രീകരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വളരെ നാടകീയമായ ഒരു രംഗ ചിത്രീകരണമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റിൻ്റെയും ഷാഡോയുടെയും ഉപയോഗം, നിഴലും വെളിച്ചവും ഉപയോഗിച്ചിരിക്കുന്ന രീതി യൂറോപ്യൻ ചിത്രരചനാ രീതിയിൽ വളരെ പോപ്പുലറായിരുന്ന ഒരു സമ്പ്രദായമാണ് അത്. നമ്മുടെ ഇന്ത്യയിൽ അത് അത്രയും പോപ്പുലറായിരുന്നില്ല. നമ്മുടെ ഇന്ത്യൻ ആർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു 3D വ്യൂ കൊണ്ടുവരുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമ്പ്രദായം, ആ രീതിയിലുള്ള ഒത്തിരി ചിത്രങ്ങൾ, ഉദാഹരണത്തിന് ലേഡി ഇൻ ദ മൂൺലൈറ്റ്, രാധയും കൃഷ്ണനും, ഈ ചിത്രങ്ങളിലൊക്കെ നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും വളരെ വിജയപ്രദമായ രീതിയിൽ തന്നെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതി ചെറസ്ക്യൂറോ എന്നാണ് യൂറോപ്പിൽ അറിയപ്പെട്ടിരുന്നത്. റംബ്രാൻ വെർമീർ മുതലായ യൂറോപ്യൻ ആർട്ടിസ്റ്റുകൾ അവരുടെ ചിത്രങ്ങളിലൂടെ ഒത്തിരി പരീക്ഷിച്ചിട്ടുള്ളൊരു രീതി നമ്മുടെ ഇന്ത്യക്കാർക്ക് സുപരിചിതമാക്കി തന്നത് രാജാരവിവർമ്മയുടെ ചിത്രങ്ങളാണ്. റിയലിസവും നാച്ചുറലിസവും ചേർന്ന ഒരു നവീന ചിത്രരചനാ സമ്പ്രദായം, അതുവരെ നമ്മുടെ ഇന്ത്യയിൽ അത്രയും പ്രശസ്തമല്ലാതിരുന്ന ഒരു ബ്രിട്ടീഷ് അക്കാഡമിക് സ്റ്റൈലിലുള്ള ചിത്രരചനാ രീതി ആയിരുന്നു രാജാരവിവർമ്മ അവലംബിച്ച് പോന്നുകൊണ്ടിരുന്നത്. ഒരേ സമയം യാഥാർത്ഥ്യവും സ്വപ്നതുല്യവുമായ ഒരു കലാലോകത്തേക്ക് കാണികളെ കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ സാധിച്ചു. എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻറ്റിംഗ് ഒന്നും അത്രയും പോപ്പുലർ അല്ലാതിരുന്ന സമയത്ത് പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ബോംബെയിലെ ഒരു ലിത്തോഗ്രാഫിക് പ്രിൻറ്റിംഗ് യൂണിറ്റ് സ്ഥാപിച്ചു. അതേപോലെ തന്നെ പൂനെയിലും ഉണ്ടായിരുന്നു. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സാധാരണക്കാര ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മളൊരു ഓലിയോഗ്രാഫിക് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഒറിജിനൽ പെയിൻറ്റിങ്ങിൽ നിന്ന് നോക്കുമ്പോഴും വളരെ തുച്ഛമായ തുകയ്ക്ക് ആളുകൾക്ക് വാങ്ങാൻ സാധിച്ചു.
ഈ ചിത്രങ്ങൾ അധികവും ദേവീദേവന്മാരുടെ ചിത്രങ്ങളായിരുന്നു. രാജാരവിവർമ്മയുടെ ചിത്രങ്ങളുടെ സബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുക. അതുവരെ ഇന്ത്യയിൽ പ്രചാരത്തിലിരുന്നിരുന്ന വളരെ പോപ്പുലറായിട്ടുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒരു ചിത്രത്തിൻ്റെ രൂപത്തിലേക്ക് ആളുകൾക്ക് കാണാൻ അവസരം ലഭിച്ചപ്പോൾ വളരെയധികം പ്രചാരം കിട്ടുകയുണ്ടായി. അതുകൂടാതെ തന്നെ അദ്ദേഹം അതിൻ്റെ ഓലിയോഗ്രാഫിക് പ്രിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാധാരണക്കാരുടെ വീടുകളിലേക്ക് ദേവന്മാരും ദേവികളും വന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ ദേവന്മാരുടെയും ദേവിമാരുടെയും വസ്ത്രധാരണ രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു കേരളീയ ശൈലിയിലുള്ള രീതികളായിരുന്നില്ല. അധികവും അദ്ദേഹം നോർത്ത് ഇന്ത്യൻസിൻ്റെ വസ്ത്രധാരണ രീതിയായ സാരിയൊക്കെയാണ് ദേവിദേവന്മാർക്ക് കൊടുത്തിരുന്നത്. അപ്പം പലർക്കും ഈ ഒരു ചിത്രങ്ങൾ കാണുമ്പോൾ വളരെ സ്വന്തമായിട്ട് തോന്നുകയും നമ്മളതുവരെ കഥകളിലോ അല്ലെങ്കിൽ പുരാണങ്ങളിലോ മാത്രം കണ്ടിരുന്ന പല വ്യക്തികളെയും അല്ലെങ്കിൽ പല ദേവീദേവന്മാരെയും സാധാരണക്കാരുടെ രീതിയിലുള്ള വസ്ത്രങ്ങളിലും രൂപത്തിലും കാണാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു മാറ്റത്തിന് ആ സമയത്ത് തുടക്കം കുറിച്ചു. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ പോർട്രേറ്റ് പെയിൻറ്റിങ് പ്രശസ്തമായത്. അപ്പോൾ ആ ഒരു രീതിയിൽ രാജാ രവിവർമ്മ ഒത്തിരി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മ ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന പോലുള്ള ചിത്രങ്ങളുടെ തൊക്ക്, വസ്ത്രം, പശ്ചാത്തലം, വെളിച്ചം എന്നിവ ഇത്രയും യാഥാർത്ഥ്യമായിട്ട് ചിത്രീകരിക്കുന്ന ചിത്രകാരന്മാർ അന്ന് ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വളരെയധികം സ്വീകാര്യതയാണ് ലഭിച്ചത്. രവിവർമ്മയുടെ രംഗ ചിത്രീകരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെയധികം ഒരു യൂറോപ്യൻ സ്വാധീനം കാണാൻ കഴിയും. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പല പ്രോപ്പർട്ടീസും യൂറോപ്യൻ ചിത്രങ്ങളിൽ കാണുന്ന രീതിയിലുള്ളതായിരുന്നു. അതേപോലെ വെളിച്ചവും നിഴലിൻ്റെയും ഒരു സമ്മേളനം. ഇത് ഈ ഒരു പ്രത്യേകത കൊണ്ട് പല സിനിമോട്ടോഗ്രാഫേഴ്സും സംവിധായകരും ഫോട്ടോഗ്രാഫേഴ്സും അവരുടെ സിനിമയുടെ നിർമ്മാണ സമയങ്ങളിൽ രവിവർമ്മയുടെ ചിത്രങ്ങൾ പഠിക്കുകയുണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഒരു നിഴലും വെളിച്ചവും സമ്മേളിക്കുന്ന ഒരു രീതി അധികവും ഫോട്ടോഗ്രാഫ്സിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ വളരെ ഒരു മാസ്മരികമായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കരമായിട്ട് ഒരു ഡ്രാമ ഇഫക്റ്റ്, അത് ഒരു നാച്ചുറലിസവും റിയലിസവും റൊമാൻറ്റിസവും കൂടി മിക്സായിട്ടുള്ള രീതിയിലുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചിരുന്നത്. മോഡൽസൊക്കെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരും അല്ലെങ്കിൽ പുറമേ നിന്ന് സാധാരണക്കാരായ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മോഡൽസായിട്ട് അധികവും നിന്നിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൂടെ സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയൊട്ടാകെ ശക്തി പ്രാപിച്ചതോടുകൂടി ബംഗാൾ സ്കൂളിൽ ബ്രിട്ടീഷ് രീതിയിലുള്ള ചിത്രരചന സമ്പ്രദായത്തോട് കഠിനമായൊരു എതിർപ്പ് വന്നു. പല ചിത്രകാരന്മാരും ആ രീതിയിൽ ആ സമയത്ത് ചിത്രം വരച്ചിരുന്ന പല ചിത്രകാരന്മാരും ആ ഒരു രീതി ഉപേക്ഷിക്കുകയും ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും രാജാ രവിവർമ്മ ഈ രീതിയിൽ തന്നെ ചിത്രങ്ങൾ വരച്ചിരുന്നതുകൊണ്ട് അവരുടെ ഇടയിൽ രാജാ രവിവർമ്മയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. രാജാ രവിവർമ്മ കഠിനമായ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു. അതുകൊണ്ട് പലപ്പോഴും ആ സമയത്തുള്ള ചിത്രകാരന്മാരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് രാജാ രവിവർമ്മയുടെ മാർക്കുകളും അദ്ദേഹത്തെയും പരിഗണിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഒരു ബൂർഷ്വായും ഫ്യൂഡലായും ഒക്കെ ചിത്രീകരിച്ചിട്ട് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. 1906 ഒക്ടോബർ 2-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ ചിത്രരചന പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ ചിത്രരചനയോടൊരു താല്പര്യം വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റേതായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പലരും പല ചിത്രങ്ങളുടെയും പ്രിൻറ്റുകളൊക്കെ വാങ്ങി വീടുകളിൽ സൂക്ഷിക്കാറുണ്ട്. നമ്മൾ ചിത്രരചന ഓയിൽ കളറൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കോപ്പി ചെയ്ത് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഉപയോഗം എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും 40 വർഷത്തോളം ഇന്ത്യൻ ചിത്രകലാ രംഗത്ത്
എതിരാളികളില്ലാത്ത തരത്തിലുള്ള ഒരു പ്രശസ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പല കൊട്ടാരങ്ങളിലും പോയി താമസിച്ച് ചിത്രരചന അദ്ദേഹത്തിന് നടത്താനുണ്ടായ അവസരം ലഭിച്ചിരുന്നു. അതിലെടുത്തു പറയേണ്ടത് ബറോഡ പാലസിലെയും മൈസൂർ പാലസിലെയും ചിത്രങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാജാരവിവർമ്മയുടെ ഒറിജിനൽ വർക്ക്സൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ മ്യൂസിയം തിരുവനന്തപുരം മ്യൂസിയത്തിനോടനുബന്ധിച്ച് രാജാരവിവർമ്മയുടെ ചിത്രങ്ങളുടെ ഒരു ഗാലറി നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഇനി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തിരുവനന്തപുരം പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. രാജാരവിവർമ്മയുടെ പല ഒറിജിനൽ വർക്ക്സും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. എൻ്റെ ഈ ചെറിയൊരു വീഡിയോയിലൂടെ രാജാരവിവർമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ രാജാരവിവർമ്മയുടെ ചിത്രങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള റൈറ്റപ്സും ഒക്കെ വായിക്കണം. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിനെ ലോകകലയുടെ നെറുകയിലെത്തിച്ച രാജാരവിവർമ്മ എന്ന് പറഞ്ഞ മഹാനായ ചിത്രകാരൻ്റെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമാകുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻസുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ കമൻറ്റുകൾ അയക്കുമ്പോഴാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാവുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.